ഇന്ന് നടക്കാൻ പോകുന്ന ടാസ്ക് അടിപിടിയിൽ കലാശിക്കുമോ? ടാസ്ക് റദ്ദാകുമോ? സജിന ഫിറോസ്, സജിനയും ഫിറോസ് ഖാനും എങ്ങനെ രണ്ട് ടീമിൽ വന്നു? ഭാഗ്യലക്ഷ്മി പോവുമോ? കരഞ്ഞിട്ട് ഭയങ്കരമായ വീഡിയോ എനിക്ക് വയ്യ, മതിയായി, കരഞ്ഞിട്ട് ബിഗ് ബോസ് ഇട്ട് പോകാനുള്ള പ്ലാനാണോ? ഗെയിം ആരെങ്കിലും കളിക്കുന്നുണ്ടോ? മൈക്ക് ഇപ്രാവശ്യം ആരും ഒന്നും കുത്തുന്നില്ല. സായിയുടെ കാര്യം, സായി ഇന്ന് നടക്കാൻ പോകുന്ന കയ്യാങ്കളിയിൽ സായിക്കുള്ള പങ്കെന്ത്? ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഈ മുറിച്ച് മുറിച്ച് മുറിച്ചാണ് കാണിക്കുന്നത്. 9:40 എപ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് 10:30 മണിക്ക് അങ്ങ് നിർത്തിക്കളയാ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അൺകട്ട് വീഡിയോസ് നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണിക്കുന്നു. എല്ലാം മുറിച്ച് മുറിച്ചാ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കൂടി ഗെയിമിനെ കുറിച്ച് അത്ര അറിയില്ലാത്ത പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഞാനും വളരെ ശ്രദ്ധിച്ചിരുന്ന് കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ എപ്പിസോഡ് ഇവരിങ്ങനെ കാണിച്ചത് വളരെ ക്രൂരതയായിപ്പോയി. കാര്യം എപ്പിസോഡിനകത്ത് ഒരു സ്റ്റോറി പോലെ കാണിക്കുന്നതിന് പകരം അവിടെ നിന്നും ഒക്കെ എടുത്താണ് കാണിക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ അൺകട്ടിലെ വീഡിയോ ഇല്ലേ, നമ്മുടെ യൂട്യൂബിലെ വീഡിയോ, അതിനകത്തും അവിടെ നിന്നും ഒക്കെയാണ് ഇട്ടേക്കുന്നത്. പെട്ടെന്ന് ആർക്കും ഒന്നും മനസ്സിലാവില്ല എന്താ നടന്നത്, എന്താ നടക്കാൻ പോകുന്നത്, ഇവിടെ ആരൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത്, ഗെയിം കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള പിടി ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി വന്നേക്കെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഗെയിമിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് അൺകട്ട് വീഡിയോസിനെ കുറിച്ച് സംസാരിക്കാം. മണിക്കുട്ടനും സൂര്യയും കൂടെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് BB+നകത്ത്. അതിനകത്ത് സൂര്യ സംസാരിക്കുന്നുണ്ട്, സന്ധ്യേനെ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല. കാര്യം എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരുടെ നിറങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഗെയിമിനകത്തുള്ള നിറങ്ങൾ, ശരിക്കുള്ള നിറങ്ങളല്ല, ബിഗ് ബോസ് ഗെയിമിനകത്തുള്ള നിറങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്ധ്യ ഇവിടെ വളരെ എല്ലാവരുടെയും പിണ്ടാറ നിന്നിട്ട് നമുക്കെതിരെ പാരവെക്കുന്നുണ്ട്, ഓരോരുത്തരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ട്. സൂര്യ മണിക്കുട്ടനോട് പറയണം, ആര്, ഞാൻ എന്ത് ചെയ്യും, ഓരോരുത്തരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. അപ്പം നമ്മൾ അവിടെ പോയി ഇരിക്കും, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിയുമ്പോൾ എന്നെക്കുറിച്ച് മോശമായി സംസാരിക്കില്ലേ? അപ്പോൾ പ്രത്യേകിച്ചും ഡിംപിളിനെയൊക്കെ താറടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പാലിൻ്റെ കാര്യം, പിന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ഓ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഡിംപിളിനെതിരെ സംസാരിക്കുകയും എല്ലാവരുടെയും ഡിംപിളിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഭാഗ്യലക്ഷ്മിയും സന്ധ്യയുടെ ഇടയിലൊക്കെ ഒരു ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. എൻ്റെ അടുത്ത് പറയുകയാണ്, സൂര്യ നീ ആരും ഇൻഫ്ലുവൻസ് ചെയ്യരുത്, നിന്നെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് കളിക്കുകയാണെന്നാണ് സൂര്യ പറയുന്നത്. അതേപോലെ തന്നെ മണിക്കുട്ടനും പറയുകയാണ്, ഞാനും ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സന്ധ്യയുടെ ഒരു റിയൽ ഫേസ് ഇവർ മനസ്സിലാക്കി എന്നുള്ള ഇത് മനസ്സിലാകുന്നുണ്ട്. ഇത് നമ്മുടെ സൂര്യയുടെ കാര്യം. ഇനി സായി എന്നും പറയാനില്ല. സായി ക്യാമറ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതായത് ഡിംപിളിൻ്റെ ഇഷ്യൂവും മണിക്കുട്ടനുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സായി സംസാരിക്കുന്നത്. ദോശ കൊടുക്കുന്ന പ്രശ്നം സായിയുടെ മനസ്സിന്ന്, സായി ഒരു ഇമോഷണലായിട്ട് കളിക്കുന്നുണ്ട്. അത്ര ഇമോഷണലും വികാരവും കൊള്ളേണ്ട ആവശ്യമില്ല. ഇവിടെ മനസ്സ് സമാധാനത്തിൽ ചിന്തിച്ചാൽ കളിക്കാൻ പറ്റും. പക്ഷെ ബിഗ് ബോസ് ഹൗസല്ലേ, നമുക്കിവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാം എനിക്കൊക്കെ. പക്ഷെ അതിനകത്തൊന്ന് ചെന്നാലേ മനസ്സിലാവുള്ളൂ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ റൂൾസിൻ്റെ കാര്യം, ഇങ്ങനെ റൂൾസ് പറയണ എന്തിനാണ്, ഫുഡിൻ്റെ കാര്യത്തിൽ എന്തിന് ഇത്ര ക്രൂരത കാണിക്കുന്നത്, എത്ര ഇൻസൾട്ട് ചെയ്യുന്ന എന്തിനാണ്, ഞാനും ഒരുപാട് പട്ടിണി കിടന്നാണ് വളർന്നത്, സായി അറിയുന്നില്ല ഈ ഓരോ വാക്കും അവൻ പറയുന്നത് ആൾക്കാർ മോശമായിട്ട് എടുക്കുന്നുള്ളത്. കാര്യം പട്ടിണി കിടക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പം ആൾക്കാർ നേരെ തിരിഞ്ഞാണ് ചിന്തിക്കുന്നത്. അതിന് ഞാൻ വരാം അതിനെക്കുറിച്ചിട്ട്. ഡിംപിളിൻ്റെ ഡബിൾ സ്റ്റാൻഡ് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല. അവൾക്ക് എന്ത് വേണോ ചെയ്യാം, പക്ഷെ മറ്റുള്ളവരുടെ ഫുഡിൻ്റെ കാര്യം അവളൊന്നും ചെയ്യുന്നില്ല. ക്യാപ്റ്റൻ്റെ ഡിസിഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മണിക്കുട്ടൻ്റെ ഗെയിം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പേഴ്സണലി ഓരോരുത്തരെ ഹേർട്ട് ചെയ്തു പേഴ്സണലി അവർ മണിക്കുട്ടൻ്റെ ഗെയിം എന്ന് പറയുന്നത് പേഴ്സണലി ഓരോരുത്തരെ വിഷമിപ്പിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. ഫിറോസ് ഖാനും അങ്ങനെയൊക്കെ തന്നെ പേഴ്സണൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സായിയുടെ വീഡിയോയിൽ ഡിസ്ലൈക്കുകൾ വളരെ കൂടുതലാണ്. അതിലെ കമൻറ്റ് ബോക്സിനകത്ത് എടാ നിൻ്റെ കളിയൊക്കെ മാറിയടാ, നിൻ്റെ പട്ടി ഷോ നിർത്തടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇത് ബിഗ് ബോസിൻ്റെ ഗെയിമാണ്. ഇവിടെ ഓരോ ദിവസവും ഓരോരുത്തർ ഓരോ ഗെയിമാണ് കളിക്കുന്നത്. നമ്മുടെ ഗെയിം മാറിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ലാലേട്ടൻ സായിക്ക് ശരിക്കും ഒരു കണ്ണട കൊടുത്തില്ല, അല്ലെങ്കിൽ ശരിക്കും എടാ സായി നീ ഇങ്ങനെയാണ് കളിക്കുന്നത്, ഇങ്ങനെയാണ് ഓവർ ആയിട്ട് കളിക്കുകയാണ്, ഇത്രയും വേണ്ട എന്ന് പറഞ്ഞ് സായിക്കത് മനസ്സിലായില്ലെങ്കിൽ സായി ഈ കളി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും. പക്ഷേ സായിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ സായി അത് മനസ്സിലാക്കി മാറ്റും. ഇനി സായിയുടെ ഈ ഒരു കളി ശൈലി മാറ്റിക്കഴിഞ്ഞാൽ
സായിനെ ഇഷ്ടപ്പെടണം സായിനെ അംഗീകരിക്കണം സായിയുടെ ഗെയിം നല്ലതാണെങ്കിൽ അടച്ച് ആരെയും ജഡ്ജ് ചെയ്യരുത് നമ്മുടെ മലയാളത്തിൽ ബിഗ് ബോസ് വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഗെയിമിനെ കുറിച്ച് അറിവ് കുറവായിരിക്കും അപ്പോൾ ഓരോ കണ്ടസ്റ്റന്റും ഓരോ ദിവസം തോറും മാറി മാറി അല്ലെങ്കിൽ ഒരാഴ്ച ഈ ആഴ്ച ഒരു ഗെയിം ആണെങ്കിൽ അടുത്ത ആഴ്ച അവരുടെ ഗെയിം രീതി വേറെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇപ്രാവശ്യം അയ്യോ ഡിസ്ലൈക്കുകളുടെ പൂരമാണ് സായിയുടെ വീഡിയോയിൽ അപ്പോൾ ഭയങ്കരമായിട്ട് മോശം വിളിക്കുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിനകത്ത് നിന്ന് ഈ ആഴ്ച പോകാൻ ചാൻസ് ഇച്ചിരി കുറവാണ് സായിക്ക് കാര്യം നമ്മുടെ മിഷലൊക്കെ ഉണ്ട് അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ പോകുന്നത് ഭാഗ്യലക്ഷ്മിയുടെ കാര്യം അത് നമുക്ക് പിന്നെ പറയാം ബിഗ് ബോസിനകത്ത് പോകാതിരിക്കാൻ ബിഗ് ബോസിനകത്ത് നിന്ന് പുറത്ത് പോകാതിരിക്കാനുള്ള ചാൻസുകൾ ആർക്കൊക്കെയാണ് കുറവ് ഗെയിം കളിക്കുന്നുണ്ട് ഗെയിമിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് നടക്കുകയാണെങ്കിൽ ഇൻ്റേണൽ പൊളിറ്റിക്സ് കളിക്കുകയാണെങ്കിൽ ഡ്രാമ ക്യൂവിനാണെങ്കിൽ കരച്ചിൽ ആവശ്യമുള്ള കാര്യങ്ങളിലും ഇത് ഇല്ലാതെ കരച്ചിൽ കാണിച്ചിട്ട് ഒരു പ്ലേ ഇമോഷണൽ പ്ലേ കളിക്കുകയാണെങ്കിൽ പിന്നെ ഏത് രീതി ചിരിപ്പിക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള കണ്ടൻറ്റ് കൊടുത്താലും അത് എൻ്റർടൈൻമെൻറ്റിൻ്റെ കാറ്റഗറിയിൽ പെടുത്തി അത് അവരെ മാക്സിമം ബിഗ് ബോസ് അകത്ത് പിടിച്ചു നിർത്താൻ നോക്കും ഇവിടെ സായിയുടെ ഈ എടുത്തുചാട്ടം ഈ വഴക്ക് ഇതൊക്കെ ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ ഒരു വഴക്ക് അടി ഒരു അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് വഴക്ക് അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് സായിയുടെ ചാൻസ് പോകാൻ കുറവാണ് നിങ്ങൾ വോട്ട് കുറഞ്ഞു കിട്ടിയാലും എനിക്ക് ഡൗട്ടുണ്ട് കാര്യം സായി അവിടെ ഒരുപാട് അതായത് ഇപ്പം ഇന്ന് നടക്കാമെന്നുള്ള ഇതിനകത്ത് സജിനയും സായിയും കൂടെ അടിയും പിടിയും വഴക്കും അപ്പോൾ അയ്യോ എന്തുകൊണ്ട് നടക്കും എന്തുകൊണ്ട് നടക്കും നമുക്ക് കാണാനുള്ളൊരു ത്വര വരുന്നില്ലേ അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബിഗ് ബോസ് ഇവിടെ ടി ആർ പി ആക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും പതുക്കേ വിടുകയുള്ളൂ പെട്ടെന്നൊന്നും പുറത്തേക്ക് വിടാൻ ചാൻസ് വളരെ കുറവാണ് കാര്യം ഇവരൊക്കെയാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അത് എങ്ങനെയാണെങ്കിലും അപ്പം നിങ്ങൾ ചോദിക്കും വഴക്കിടുന്നത് കണ്ടന്റ് ആണോ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുന്നതാണോ കണ്ടന്റ് എടാ ഇതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടൊരു സിനിമയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് കാണൂ അടി പിടി വഴക്ക് തമാശ ലവ് ആംഗിൾ പിന്നെ ഇമോഷൻ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു കഥയാവുള്ളൂ ഒരു സ്റ്റോറി ആവുള്ളൂ അല്ലെങ്കിൽ ഒരു സിനിമയാവുള്ളൂ ഒരു സീരിയൽ ആവുള്ളൂ ഇതൊക്കെ കാണുന്നതേ ടോട്ടൽ എൻ്റർടൈൻമെൻ്റ് ആവുള്ളൂ അതുകൊണ്ട് ഈ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാകുന്ന എല്ലാവരെയും ബിഗ് ബോസ് കൂടെ നിർത്തും ബാക്കി ഒന്നും ചെയ്യാണ്ട് മിണ്ടാതെ ഇരിക്കുന്നവരെയാണ് പുറത്തേക്ക് വിടുന്നത് ഒരു കാര്യത്തിൽ ഇടപെടാതെ ഗെയിം കളിക്കാതെ സ്ട്രാറ്റജി ഇല്ലാണ്ട് പിന്നെ ചിരിപ്പിക്കാതെ പിന്നെ മാറി നിന്ന് ഗെയിമിലോട്ട് ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ മിക്കവാറും പുറത്തേക്ക് വിടാനാണ് ചാൻസ് കൂടുതൽ മനസ്സിലായോ അപ്പോൾ അത് മനസ്സിൽ വെക്കുക അപ്പോൾ ചേച്ചിക്ക് അടി കൂടുന്നതാണോ അടി കൂടുന്നതല്ല എല്ലാം വരും അതിനകത്ത് അത് ലവ് ആംഗിൾ ഉണ്ടെങ്കിൽ അത് ശരിക്കുമുള്ള പ്രണയം അല്ലെങ്കിൽ ലൈനൊക്കെ ആയാൽ കുറച്ചും കൂടെ രസമായിരിക്കും പക്ഷേ ഇതുവരെ എനിക്കത് അങ്ങനെ ഒരു ആംഗിൾ അവിടെ കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം കാത്തിരിക്കാം ഇനി സൂര്യയ്ക്ക് ഇവിടെ ടെൻഷൻ സീസൺ ടൂവിലെ ആ ഒരു സൈഡ് എഫക്റ്റുകളാണ് സൂര്യയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പരദൂഷണം അതായത് പരദൂഷണമാകുമോ ഡിംബലെ നമ്മൾ സൂര്യ പറയാണ് ഡിംബൽ ഒരാൾ രണ്ടാൾ നമ്മളിപ്പോൾ രണ്ട് വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുകയാണ് നമുക്കിപ്പോൾ അസൂയയും കുശുപ്പും ഒന്നുമില്ല അത് പരദൂഷണമാവുമോ നമുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ട് കേൾപ്പിക്കുന്നതാണ് ഞാൻ പരദൂഷണമല്ല പറയുന്നത് കാര്യം എനിക്കിതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ ബേസ്റ്റ് ഔട്ട് ആവും സൂര്യ സത്യം പറഞ്ഞാൽ വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ ഒറ്റ രീതിയിൽ നിൽക്കുകയാണ് സൂര്യയുടെ കളിയും സൂര്യയുടെ ഗെയിമും ഒന്നും പുറത്തു വന്നിട്ടില്ല സൂര്യ അവിടെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ് സൂര്യ ഒന്നും മിണ്ടാണ്ട് സൂര്യയുടെ ഗെയിം സ്ട്രാറ്റജി എല്ലാം അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് പേഴ്സണാലിറ്റി എല്ലാം മാറ്റി വെച്ചിട്ടാണ് സൂര്യ അവിടെ നിൽക്കുന്നത് സൂര്യ എപ്പോഴായിരുന്നാലും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടെ വെയിറ്റ് ചെയ്യും സൂര്യ ബേസ്റ്റ് ഔട്ട് ആവുമെന്ന് നിങ്ങൾക്ക് കാണാം കാര്യം നമ്മൾ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് പ്രാന്ത് പിടിക്കും അതാണ് ഡിംബലും പറയുന്നത് നീ എന്തിനിങ്ങനെ മിണ്ടാണ്ടിരിക്കുക നീ സംസാരിക്കുക അല്ല പരദൂഷണം ആവുമോ ഞാനീ പറയണ കാര്യം കഴിഞ്ഞ സീസണിൽ പരദൂഷണം കമ്മിറ്റി പേടിക്കേണ്ട പരദൂഷണ കമ്മിറ്റി വേറെ ഒരു ടീം വന്നിട്ടുണ്ട് സൂര്യ പേടിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ന് പറയണത് ഇതൊക്കെ തന്നെടാ ഒരു 17 or 20 പേരെ ഒരു വീട്ടിനകത്ത് കൊണ്ടിട്ട് അറിഞ്ഞൂടാത്തയും അറിയാവുന്ന ആൾക്കാരെ കൊണ്ടിട്ടാൽ പോലും ചിലവർക്ക് ചിലവരെ പിടിക്കില്ല അവരുടെ സ്വഭാവം ഇവർക്ക് പിടിക്കില്ല അപ്പം നമ്മൾ നമുക്ക് യോജിക്കാൻ പറ്റുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കും അത്രയേ ഉള്ളൂ അവരെക്കുറിച്ച് സംസാരിക്കുക അത് തന്നെ പരൻ്റെ ദൂഷണം തന്നെ പരനെക്കുറിച്ച് മോശം പറയുന്നത് തന്നെയാണ് പരദൂഷണം അപ്പോൾ അതുകൊണ്ട് നല്ലത് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത് വേറെ അങ്ങനെ ആരും പറയില്ല വളരെ കുറവാണ് ബിഗ് ബോസിനകത്ത് പറയുന്നത് പരദൂഷണം ബിഗ് ബോസിൻ്റെ കൂടെ പറപ്പാണ് അതുണ്ടായില്ലെങ്കിൽ ബിഗ് ബോസ് ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ
ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗുഡ് ബാഡ് അഗ്ലി ഷോ ആണ്, ഒരു നെഗറ്റീവ് ഷോ ആണ് ഒന്ന് വെച്ചാൽ നോക്കിയാൽ. പക്ഷേ നമ്മളെല്ലാവരും ഈ ലോകത്തൊരു ബിഗ് ബോസ് വീട് തന്നെയാണ് ഈ ലോകം. നമ്മളെല്ലാവരും ഒരു ബിഗ് ബോസ് തന്നെയാണ് ജീവിതത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ കുറ്റപ്പെടുത്തുന്ന നിങ്ങളെല്ലാവരും എന്തോന്ന് ഷോ ഇത്, ഇതെന്തോന്ന് നിർത്തലാക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിംബൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ലയൺസ് വാക്ക് അലോൺ, ഫോക്സ് വാക്ക് ടുഗദർ എന്നൊക്കെ. നമ്മുടെ ആര് മോളെ അങ്ങനെയൊന്നും വിചാരിക്കരുത്, നീ അങ്ങനെയൊന്നും ഇല്ല, ഓക്കെ, സിംഹം കാട്ടിൽ ഒറ്റയ്ക്കാണ് നടക്കുന്നത്, പക്ഷെ അങ്ങനെ അല്ല ചെന്നായ്ക്കൾ, ചെന്നായ്ക്കൾ ഒന്നിച്ച് നടക്കും. സോ അതുകൊണ്ട് പ്ലീസ് അങ്ങനെയൊന്നും ചിന്തിക്കണം, നിനക്ക് പറയാനുള്ള അതൊക്കെ തുറന്ന് പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നു. എന്നെ നോമിനേറ്റ് ചെയ്ത റീസൺ കണ്ടില്ലേ, വെറുതെ ഞാൻ ആരോടത്ത് സഹകരിക്കാതിരിക്കുകയാണോ, എന്നിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തില്ലേ. സോ പ്ലീസ് അതൊന്നും വെറുതെ ആണ്, നീ എങ്ങനെയെങ്കിലും ഒന്ന് വാ തുറക്കൂ, ഒരു റിയൽ ആവൂ എന്ന് ഡിംബൽ നമ്മുടെ സൂര്യയോട് പറയുന്നു. ഇനി കിടിലൻ ഫിറോസ്, കിടിലൻ ഫിറോസിന് ആകെക്കൂടെ വിഷമമായി. ആ ഫിറോസ് ഖാൻ പറഞ്ഞില്ലേടാ നീ ഒന്നൊന്നര ചിരിയും ഫിറ്റ് ചെയ്ത് കൊട്ടേഷൻ ഡയലോഗ് അടിച്ചാൽ നീ ഫേക്കാണ് എന്ന് ഫിറോസ് ഖാൻ പറഞ്ഞത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇനി അങ്ങോട്ടുള്ള 100 ദിവസവും മിക്കവാറും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ ചാൻസ് കൂടുതലുണ്ട് നമ്മുടെ കിടിലം ഫിറോസ്. കിടിലം ഫിറോസിൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകാരിയാണ് മിഷേൽ. എല്ലാ കാര്യങ്ങളും മോളെ എന്നൊക്കെ വിളിച്ച് അവിടെ ഇരുത്തുകയാണ്. അപ്പം മിഷേൽ സമാധാനിപ്പിക്കുന്നു, അയ്യോ ചേട്ടാ ഒരു പ്രശ്നവും ഇല്ല, അവർക്ക് അവരുടെ വിചാരം ഒന്നറിയാമോ, അവർ ചെയ്യുന്നതെല്ലാം ശരി, ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ കണ്ടന്റിന് വേണ്ടി. അപ്പോൾ രമ്യ ഇപ്പം ആ ഫിറോസ് ഖാനോട് വഴക്കിട്ടത് കണ്ടന്റിന് വേണ്ടി, അവൾ പുതിയ പെണ്ണല്ലേ, അവൾക്ക് കണ്ടന്റ് വേണം, അതാണ് ഫിറോസ് ഖാൻ പറയുന്നത്. അപ്പോൾ അവർ ചെയ്തത് എന്താണ്, കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ചേട്ടൻ മിണ്ടായിരിക്കും, വിഷമിക്കേണ്ട. അല്ല മോളെ, എൻ്റെ ഈ ചിരിയും ഈ നാടകീയ സംസാരവും ഒക്കെ ആണെങ്കിൽ എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല മോളെ എന്നൊക്കെ കിടിലം ഫിറോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിഷേൽ പറയുന്നുണ്ട്, ചേട്ടാ ചേട്ടനെ ഇന്നലെ ഫിറോസ് ഖാൻ തകർക്കാൻ നോക്കി, പക്ഷെ നമ്മളെല്ലാവരും കൂടെ വന്ന് രക്ഷപ്പെടുത്തി എന്ന് എടുത്തോണ്ട് വിളിച്ചോണ്ട് പോയതൊക്കെ ഇവരാണ്, മിഷേൽ ഭാഗ്യലക്ഷ്മിയൊക്കെ കൂടെയാണ്. ഇനി അടുത്ത ടാസ്കിൻ്റെ കാര്യം സംസാരിക്കാം നമുക്ക്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല, എനിക്കും ഭ്രാന്ത് പിടിച്ച്. ഇവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്കൊക്കെയാണ് ടാസ്കിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നത്, നേരെ കാണിക്കുന്നില്ല. ടാസ്ക് പൊന്ന് വിളയും മണ്ണ്. ഒറ്റ സെൻറ്റൻസ് ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ രത്നങ്ങൾ കയ്യിലുള്ള ആൾക്കാരിൽ 3 പേര് ക്യാപ്റ്റൻസിക്ക് മത്സരിക്കും, ഇത്രയേ ഉള്ളൂ. അവസാനം ടാസ്ക് 3 ദിവസം 2 ദിവസം ഒന്നും ഉണ്ട്, ടാസ്കിൻ്റെ അവസാനം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഈ ഇത്രയും പേരിൽ വെച്ച് ആരുടെ കയ്യിലൊക്കെയാണോ ഏറ്റവും കൂടുതൽ രത്നങ്ങളുള്ളത് അവർ, അതിൽ 3 പേർ, ഏറ്റവും കൂടുതൽ രത്നങ്ങളുള്ള 3 പേര് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കും, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നടന്നേക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ടാസ്കിനകത്ത് 3 പേരെ പോലീസുകാരാക്കിയിരിക്കുകയാണ്. അത് ബിഗ് ബോസ് ആലോചിച്ച് ചെയ്തതാണ്. ആരൊക്കെ? റംസാൻ, ഡിംബൽ, സജന. ഈ 3 പേരും ശത്രുക്കളാണ്. നിങ്ങൾ ആലോചിച്ചോ, 3 പേരും. അല്ലാതെ സായി, അഡോണി, റംസാനെ അല്ല ഇട്ടേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റംസാൻ എന്തായാലും ക്യാപ്റ്റനാവും. അല്ല, റംസാൻ, ഡിംബൽ, സജന, ഈ 3 പേരും ശത്രുക്കളാണ്. ഈ 3 പേർക്കും അന്യോന്യം ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമില്ല. ഒന്നെങ്കിൽ ഇവർ 3 പേരും ഒത്തുതീർപ്പാക്കി ഒരാൾ അതിന്ന് മാറി, ഞാൻ മാറിക്കോളാം, നിങ്ങൾ 2. ഇവർക്ക് 3 പേർക്ക് മാക്സിമം രത്നങ്ങൾ, അതായത് രത്നങ്ങൾ, സ്വർണ്ണങ്ങൾ ഇതെല്ലാം കളക്ട് ചെയ്യാൻ പറ്റും. ഇവർക്കാരും ഇവർ അവിടെ ചെക്ക് പോസ്റ്റിൽ നിൽക്കുകയാണ്, അകത്ത് പോകുന്ന പണിക്കാരെ തപ്പിത്തടഞ്ഞ് അവരുടെ നിന്ന് ഷെയർ എടുത്ത് ഇവർക്ക് മാക്സിമം സ്വർണം കളക്ട് ചെയ്യാം. പണിക്കാരെ കാട്ടി സ്വർണം കിട്ടും ഈ പോലീസുകാർക്ക്. അപ്പം ബിഗ് ബോസ് 100% ഉറപ്പാണ്, ബിഗ് ബോസിന് ഇവിടെ നിന്ന് ഒരാളെ ക്യാപ്റ്റൻ വേണം. ആരെ? പോലീസുകാരുടെ പക്ഷത്തു നിന്ന് ഒരാളെ ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസിന് വേണം. അതിനുവേണ്ടി അടുത്ത ചോദ്യം, ഫിറോസ് ഖാന് സജനെ എങ്ങനെ 2 ടീമാക്കി അവർ? ഇനി ഞാൻ ഈ ചോദ്യം തന്നെ നിങ്ങളോട് തിരിച്ച് ചോദിക്കാം. ഫിറോസ് ഖാനെയും സജനേനെയും 1 ടീമിലാക്കിക്കോ, ആക്കട്ടെ. അവർ ശരിയാണ്, അവർ 2 ഒരു കണ്ടൻഡറായിട്ട്, ആദ്യം തന്നെ ഈ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വന്നത് ഒട്ട് ശരിയല്ല. ഞാൻ അതിനോട് ഒട്ട് യോജിക്കുന്നില്ല. 2 ആൾക്കാർ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വന്നത് ഒട്ടും ശരിയല്ല. അത് ബിഗ് ബോസിന് നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് വെറും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. അത് അവർക്ക് നേട്ടം ഉണ്ടാക്കും, അവർക്ക് നഷ്ടം ഉണ്ടാക്കും ഈ കണ്ടസ്റ്റൻറ്റിന്. ആ ഇനി നമുക്ക് തുടങ്ങാം. ഈ ഇവരെ 2 പേരും 2 ടീമിലിട്ട് എന്തിനാണ്? അപ്പോൾ നമുക്ക് തിരിച്ച് ചിന്തിക്കാം, ഇവരെ 2 പേരും 1 ടീമിലിട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോഴും അവർക്ക് ലാഭമേ സംഭവിക്കുകയുള്ളൂ. ഫിറോസ് ഖാനെ സജനേനെയും പോലീസിൻ്റെ ടീമിലിട്ടെന്ന് വെച്ചോ, അപ്പം നിങ്ങൾ പറയും അത് ശരിയായില്ല, ഫിറോസ് ഖാൻ സജനയും പോലീസാണ്, അപ്പോൾ അവർക്ക് ലാഭമല്ലേ. എന്നിട്ട് ഇനി ഇപ്പുറത്ത് അവരെ തൊഴിലാളികളുടെ ടീമിലിട്ടെന്ന് വെച്ചോ, അപ്പോഴും അവർക്ക് ലാഭം. അയ്യോ, ഫിറോസ് ഖാൻ സജനയും പണിക്കാർ, അപ്പോൾ അവർ 2 പേരും കൂടെ കളക്ട് ചെയ്യുന്നത് ഒന്നിച്ച് അവർക്ക് ആക്കിക്കൂടെ? അതുകൊണ്ടാണ് ബിഗ് ബോസ് 2 ടീമിലിട്ടത്. പിന്നെ വേറൊരു രഹസ്യമായ നീക്കം ബിഗ് ബോസിൻ്റെ ഉണ്ട്. ഫിറോസ് ഖാനെ സജനേനെയും ക്യാപ്റ്റൻ ആക്കാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? കണ്ടന്റ് കിട്ടും. ഫിറോസ് ഖാനും സജനയും ക്യാപ്റ്റൻ ആയാൽ എന്തെങ്കിലും ഒരു പുകിലുണ്ടാവും അടുത്ത ആഴ്ച.
ഉറപ്പിച്ചു. കാരണം ഇവർ രണ്ടുപേരും എക്സ്ട്രീം കണ്ടന്റേഴ്സ് ആണ്. അതിനേടാ വായിന്ന് എന്തെങ്കിലുമൊക്കെ ഇവർ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇവർക്ക് എഗൈൻസ്റ്റ് നിൽക്കും. ഇവർ അത് ചെയ്യ് ഇത് ചെയ്യ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായ ബിഗ് ബോസിന് രണ്ടാഴ്ചത്തെ എപ്പിസോഡ് മുന്നേ കാണും കേട്ടാ. എന്നിട്ടേ ഇവർ നിൽക്കുള്ളൂ. ഇവരെല്ലാവരും ഇവരുടെ മനസ്സിനെയൊക്കെ പഠിച്ച് പാകപ്പെടുത്തി നിൽക്കുകയാണ് ബിഗ് ബോസിലെ മേക്കേഴ്സ്. അപ്പോൾ ഇവർ പറയും ഫിറോസ് ഖാനെ സജുലിനെയും ക്യാപ്റ്റൻ ആക്കണം. കാരണം ഞാൻ ഇപ്പം നിങ്ങൾ നോക്കിക്കോ, സാധാരണ ഇപ്പോൾ ഒരു സൂര്യയെ ക്യാപ്റ്റനാക്കി അവിടെ ഒന്നും നടക്കില്ല, സന്ധ്യനെ ക്യാപ്റ്റനാക്കി അവിടെ ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല, അവിടെ എങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും ചിരിച്ചണ. പിന്നെ പക്ഷേ ഇതങ്ങനെയല്ല, ഇതിലെന്തെങ്കിലും ഉണ്ടാവും, എല്ലാവരും ഇവർക്ക് എഗൻസ്റ്റ് ആവും, ഇവരെ അങ്ങോട്ട് തെറിക്കും ഇങ്ങോട്ട് തെറിക്കും, ഒരു കണ്ടന്റ് ഉണ്ടാവും, മനസ്സിലായ. അപ്പം അതൊരു ലക്ഷ്യമാണ് ഫിറോസ് ഖാനും. പിന്നെ ഫിറോസ് ഖാനെ വേണമെങ്കിൽ ഇവർക്ക് ചാരനാക്കാമായിരുന്നു, പക്ഷെ ആക്കിയില്ല. ബിഗ് ബോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു സജിനെ ആക്കും, പക്ഷെ സജിനെ ആക്കിയില്ല. സജിനെയും ഫിറോസ് ഖാനും ഏറ്റവും കൂടുതൽ രത്നം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കണ്ടന്റർ ക്യാപ്റ്റൻസിയിലെ ഒരു കണ്ടസ്റ്റന്റ് സജിനെയും ഫിറോസും ആയിരിക്കും, അത് ഉറപ്പിച്ചോ. ഇനി ഡിംബലും റംസാനും എതിരെ, റംസാൻ നന്നായിട്ട് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഡിംബലും പ്ലാൻ ചെയ്യുന്നുണ്ട്, സജിനെയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി പണിക്കാർക്കും വേണമെങ്കിൽ ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ ആവാം, പക്ഷേ പണിക്കാരെല്ലാവരും വിചാരിക്കണം ഒത്തു കളിച്ച് ആ നമ്മളിൽ ആര് ക്യാപ്റ്റൻസി ആവാൻ പറ്റുന്നത്. അവർക്കെല്ലാവർക്കും കൂടെ അവസാനം ഇവർ രത്നങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലായോ, നിങ്ങൾക്ക് കളി മനസ്സിലായോ, അവസാനം ആരുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ രത്നമുണ്ട് അവർ ക്യാപ്റ്റനാകും. അതിന് നമ്മൾ ഒറ്റയ്ക്ക് ശേഖരിക്കണമെന്നില്ല, നമുക്ക് വേറെ ആരെങ്കിലും കൂടെ കൊണ്ടുതരും, എടാ നീ ക്യാപ്റ്റനായിക്കോ, നീ ക്യാപ്റ്റനായിക്കോ എന്ന് പറഞ്ഞ് കൊണ്ടുതന്ന് അവസാനം ചിലപ്പോൾ എന്നെ ക്യാപ്റ്റനാക്കണമെങ്കിൽ ഞാൻ ഒരു പണിക്കാരനാണ്, എൻ്റെ ഒരു ഇത്രയേ ഉള്ളൂ, ഞാൻ പോയിട്ടുമില്ല, ഞാൻ അകത്ത് പോവേം വേണ്ട, പക്ഷേ നീ ക്യാപ്റ്റനാവണം, ഒരു കാര്യം എനിക്കെല്ലാം കൂടെ രത്നം താന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും രത്നങ്ങളുണ്ടാവും, മനസ്സിലായോ. അങ്ങനെയാണ് ഇതൊരു ഒത്തുകളി ഗെയിമാണ്, കാര്യം മനസ്സിലായല്ലോ. ഇനി കൂടുതൽ പറഞ്ഞാൽ കൺഫ്യൂഷനാകും. ഇനി നടന്ന കാര്യങ്ങളൊക്കെ പറയാം. ഒടുക്കത്തെ ഡീലിങ്സ് നടന്നിട്ടുണ്ട്. അതായത് അഡോണി റംസാൻ്റെ അടുത്താണ് ഒരുപാട് പേര് വന്ന് ഡീലിങ് റംസാനെ ക്യാപ്റ്റനാക്കാൻ കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം റംസാൻ്റെ അടുത്താണ് ഡീലിങ്സ് വന്നേക്കുന്നത്. അഡോണി പറയുകയാണ്, ഞാൻ ഇങ്ങനെ സിഗ്നൽ കാണിക്കാം, അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടാവും എന്നർത്ഥം, ഞാൻ അത് തരാം. സന്ധ്യ വരുന്നുണ്ട്, ഫിറോസ് ഖാൻ വരുന്നുണ്ട് റംസാൻ്റെ അടുത്ത്. ഇതിൻ്റെ ഇടയിൽ ഫിറോസ് ഖാനും നമ്മുടെ ഡിംബലും ഇവർ തമ്മിൽ ഒരു കിടക്ക ചർച്ച, കോംപ്രമൈസ് കിടക്ക ചർച്ച നടത്തുന്നുണ്ട്. അതായത് ഈ ബിഗ് ബോസിനകത്ത് നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറി വന്നാലും ഒരു വീട്ടിലല്ലേ കഴിയുന്നത്. അപ്പം നിങ്ങൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇവർ ആജീവനാന്ത ശത്രുക്കൾ, അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. കുറച്ച് കഴിയുമ്പോൾ അവർ സംസാരിക്കുകയും ചിരിച്ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഡിംബിൾ പറയുന്നുണ്ട്, ഓക്കെ ആ സജിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും പറയുന്നത് ഫിറോസ് ഖാൻ്റെ അടുത്ത്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ, ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ഒരാൾ പോകുമല്ലോ, സോ അപ്പം എല്ലാം ക്ലിയർ ആവും, നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കിടക്കാം, ഒരാൾ താഴെ കിടക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഡിംബലും ഫിറോസ് ഖാനും നല്ല കോംപ്രമൈസ് ആയിട്ട് ചർച്ച നടത്തുന്നു. ഇനി ഡിംബലും റംസാനും ഇവിടെ ഡീല് വെക്കുന്നുണ്ട്. ഡിംബലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുന്നു റംസാൻ. അപ്പോൾ പറയാണ്, ഫണ്ണായിരിക്കണം ടാസ്ക്, പക്ഷെ നമ്മൾ സ്ട്രിക്റ്റ് ആയിരിക്കണം, നീ എല്ലാം ചെക്ക് ചെയ്യണം, എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യണം, ഓക്കെ. അപ്പോൾ അഡോണിയും സായിയും കൂടെ ബാത്റൂമിൽ നിൽക്കുകയാണ്, അവർ സംസാരിക്കുകയാണ്, എടാ അവർ എവിടെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്, എല്ലാ സ്ഥലവും ചെക്ക് ചെയ്യായിരിക്കും അല്ലേ, ഈ ഏരിയ എല്ലാം ചെക്ക് ചെയ്യുക അല്ലേ. അപ്പോഴാണ് അവിടെ നമ്മുടെ ഏഞ്ചൽ വരുന്നത്, ഡ്രസ്സൊക്കെ ഇട്ട് നല്ല നാടോടി സ്ത്രീ ആയിട്ട്, കൊള്ളാമല്ലോ ആ കൊള്ളാമല്ലേ ആ എൻ്റെ ഡ്രസ്സ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഏഞ്ചൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഫിറോസ് ഖാനും സജിനയും, ഫിറോസ് ഖാൻ മറ്റേ പണിക്കാരൻ്റെ മേക്കപ്പാണ് ചെയ്യുന്നത്, പക്ഷേ കള്ളൻ്റെ ലുക്ക് പോലെ ആയിപ്പോയി ഫിറോസ് ഖാൻ്റെ മേക്കപ്പ്. സജിനെ പറയുകയാണേ, ഇക്ക നമ്മുടെ രണ്ട് ടീമിലാണ് ഇട്ടേക്കുന്നത്, നമുക്ക് മാക്സിമം കടക്കട, ഇവർ ഒത്തുനിന്നാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ രത്നങ്ങൾ ഉണ്ടാക്കാം. അത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. ഫിറോസ് ഖാനും സജിനിക്കും ക്യാപ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇത് ചെയ്യുന്നത്. കാര്യം അവർ ക്യാപ്റ്റൻ ആയാൽ ആർക്ക് കണ്ടന്റ് കിട്ടും, ആർക്ക് നേട്ടം, ബിഗ് ബോസിന് നേട്ടം, മനസ്സിലായ. അപ്പോൾ മാലയൊക്കെ എടുക്കാം, മാലയ്ക്ക് ഒരുപാട് പോയിന്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എലിമിനേഷന് രക്ഷപ്പെടും പോലും, അങ്ങനെയൊന്നുമില്ല കേട്ടാ. ഇപ്പോൾ ഈ ആഴ്ച ക്യാപ്റ്റനായി, ഈ ഫ്രൈഡേ ക്യാപ്റ്റൻ ഒരാൾ ആവുകയാണ്, അയാൾ ഔട്ട് ആവുകയാണെങ്കിൽ അയാൾ ഔട്ട് തന്നെയാണ് കേട്ടോ, അല്ലാതെ ക്യാപ്റ്റൻ ആയെന്ന് കുറച്ച് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അടുത്ത ആളെ ക്യാപ്റ്റനായിട്ട് വേറെ ഏതെങ്കിലും ഒരാളെ ക്യാപ്റ്റനായിട്ട് എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ രക്ഷപ്പെടാം കേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഫിറോസ് ഖാനെ വേണമെങ്കിൽ സജിനയ്ക്ക് ചാരനാക്കി വെക്കാമായിരുന്നു, പക്ഷെ അത് ചെയ്യുന്നില്ല അവർ, എന്താണെന്ന് അറിഞ്ഞുകൂടാം. ഇനി അടുത്ത് ഫിറോസ് ഖാനും ഇവിടെ ഡീലിംഗ് വെക്കുന്നുണ്ട് റംസാനായിട്ട്, പകുതി തരാമെന്ന് പറഞ്ഞിട്ട് ഋതുവിൻ്റെ അഡോണിയുടെയും പണക്കമൊക്കെ മാറി അവർ കോംപ്രമൈസ് ആക്കുന്നുണ്ട്. ഇനി നോബിച്ചേട്ടനും റംസാനും ആദ്യമായിട്ട് നോബിച്ചേട്ടനെ ഒരു ഗെയിമിൽ കണ്ടു വളരെ സന്തോഷം. നോബിച്ചേട്ടൻ പറയുകയാണ്, സ്ട്രാറ്റജീസ്, നീ ഒരു കാര്യം ചെയ്യ്, ഷൂവിൻ്റെ അടിയിൽ വെക്ക്, ബെൽറ്റ് ഇറുക്കിയിടണം കേട്ടോ. ആ സജിനെയാണെങ്കിൽ അടിയിൽ അണ്ടർസ്കേർട്ട് വരെ ഇട്ടിട്ടുണ്ട് റംസാൻ, അയ്യോ അതിനകത്താണ് കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്, ആ ഭാഗ്യലക്ഷ്മി ചേച്ചിയും ഡ്രസ്സിൻ്റെ അകത്തൊക്കെ, ഇതൊക്കെ നമ്മൾ എങ്ങനെ പുറത്തെടുക്കും എന്നൊക്കെ, അതൊക്കെ ഓരോ സ്ട്രാറ്റജീസാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സ്ട്രാറ്റജികൾ വെക്കാൻ പാടില്ല.
അങ്ങനെ ചെയ്യാൻ പാടില്ല. ആണും പെണ്ണും ഈക്വൽ ആണ് കളിയിൽ. നമ്മൾ ഡ്രസ്സിന്റെ ഇടയിലോ ഉടുപ്പിന്റെ ഇടയിലോ ഒന്നും വെക്കാൻ പാടില്ല. അത് ഒരു 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 അൺഫെയർ സ്ട്രാറ്റജി ആണ് ഗെയിമിനെ വെച്ച് നോക്കുമ്പോൾ. ഇക്കാര്യം ഒരു ആണും പെണ്ണും ഒന്നിച്ച് കളിക്കുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അൺഫെയർ ഗെയിമിംഗ് ആണ്. അപ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ല. സാധാരണ ബിഗ് ബോസിൽ അത് ഹോസ്റ്റ് പറയേണ്ടതാണ്, ലാലേട്ടൻ പറയേണ്ടതാണ്. ഹിന്ദിയിലും ഒക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല ഗെയിമിൻ്റെ ഇടയിൽ. സജിനയും ഏഞ്ചലും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. 50-50 കിട്ടുന്നതിൽ പകുതി നിനക്ക്, ഞാൻ ഫുൾ തപ്പും. സജിന പറയണം, ഞാൻ നിന്റെ ഫുൾ തപ്പും, ഞാൻ നിന്റെ ഫുൾ തപ്പും. തപ്പിക്കോ തപ്പിക്കോ തപ്പിക്കോ, എനിക്ക് പിന്നെ ആര് തപ്പിയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പുറത്തിറങ്ങി, അതായത് ഞാൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ എന്നെ തപ്പരുത്. പിന്നെ എനിക്ക് എന്നെ ആർക്ക് വേണമെങ്കിൽ തപ്പാം, റംസാൻ തപ്പാം. എനിക്കങ്ങനെ ബോയ്സ് ഗേൾസ് ഒന്നുമില്ല, എന്നെ ആര് വേണമെങ്കിൽ തപ്പിക്കോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഓക്കെ എന്ന് പറയുന്നുണ്ട് ഏഞ്ചൽ. അത് കഴിഞ്ഞ് ഡിംബലും ഭാനും, നിന്നെ ആരും തൊടില്ല മോളെ, നിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും മോളെ സ്വഭാവം കാണും. അപ്പം ഭാനു, ഇതെന്താ ഇതെന്നൊക്കെ പറഞ്ഞ് ഭാനു അന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ട്. നീ ആക്ട് ചെയ്യണം, ഓക്കെ. അവളെ ഞാൻ തൊടാൻ സമ്മതിക്കില്ല, സജിനേനെ ആയിരിക്കും കേട്ടോ. എല്ലാവരും സജിനേനെ എയിം ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ കയ്യാങ്കളി ഉണ്ടാകുന്നത്. ഓക്കെ, നീ ആക്ട് ചെയ്യണം. ഓക്കെ, ഈ മാസം നിനക്ക് ക്യാപ്റ്റൻ ആവണം. അപ്പോൾ ഭാനു, ഓ ക്യാപ്റ്റൻ ഒന്നും ആവണ്ട, ഇനി ഞാൻ സേഫ് ആയിരിക്കും, എനിക്ക് ഫെയർ ആയിട്ട് കളിച്ചാൽ മതി, ഞാൻ സേഫ് ആയിരിക്കും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്നൊക്കെ. ഭാനു ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണേ. അപ്പോൾ ഒന്നാമതും സേഫ് ആയിട്ട് നിൽക്കുകയല്ലേ, വോട്ടിങ്ങിൽ പോലും വരുന്നില്ലല്ലോ, നോമിനേഷനിൽ പോലും. ഓക്കെ, സോ നീ നിനക്ക് കിട്ടുന്നതൊക്കെ എനിക്ക് തരണമെന്ന് ഡിംബലും അവിടെ ഡീൽ ചെയ്യാണ്. ഡിംബലും റംസാനും അനൂപ് അവരുടെ ചാരനാണ്. ചാരൻ അനൂപിൻ്റെ കയ്യിൽ 7 കല്ലുകളുണ്ട്. അതിൽ 2-2-3 അനൂപിന് 3, ബാക്കി റംസാനും ഡിംബലിൽ 2-2 വെച്ച് പകത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇവർ സംസാരിക്കണം. അനൂപ് പറയാണ് നാളെ ഇവരുടെ കളി ചോർത്തി തരാണ്, ചാരനാണ്. ഇവർ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്, ഡോറ് തുറക്കണതും എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. അതാണ് ഇവരുടെ സ്ട്രാറ്റജി. അതുകൊണ്ട് ഇവരുടെ കൈ കെട്ടി വെക്കണമെന്ന് അനൂപ് പറയുന്നുണ്ട്. അപ്പോൾ അവർ റംസാനെ കളിയൊക്കെ മനസ്സിലായി. അപ്പോഴാണ് റംസാൻ സായിനോട് സംസാരിക്കണേ, പുള്ളിക്കാരിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഡിംബൽ വന്ന് പറഞ്ഞു, ഡിംബലിന് സജിനേനെ ക്യാപ്റ്റൻ ആക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവർ തമ്മിലൊരു മത്സരം വേണം, അതിന് വേണ്ടിയിട്ടാണ്. സജിനേനെ ക്യാപ്റ്റൻ ആക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ സായി, നീ വിശ്വസിക്കരുത്, വിശ്വസിക്കരുത്, ഡിംബലിനെ അവർക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഡിംബൽ പറയുന്നുണ്ട് റംസാൻ്റെ അടുത്ത്, നീ മാറി നിൽക്കി, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറ്റില്ല. അപ്പോൾ റംസാൻ സായിനോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഹെൽപ്പ് ചെയ്യണം നീയും അടോണിയും. അപ്പോൾ തന്നെ സായി പറയുകയാണ്, നിനക്കിപ്പോൾ ഏറ്റവും കൂടുതൽ രത്നങ്ങൾ നിനക്ക് കിട്ടണം, അതല്ലേ നമ്മൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സായി പറയുന്നുണ്ട്. രമ്യ ഇവിടെ റംസാനുമായിട്ട് ഡീല് വെക്കുന്നുണ്ട്. അങ്ങനെ മാക്സിമം ആൾക്കാരും ഡീല് വെക്കുന്നത് റംസാനുമായിട്ടാണ് കേട്ടോ. സപ്പറേറ്റ് 60-40 എന്നൊക്കെ പറഞ്ഞ് ഡീല് വെക്കുന്നുണ്ട്. റംസാൻ ഇവിടെ സൂര്യയായിട്ടും ഡീല് വെക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വഴക്കിനുള്ള മെയിൻ കാരണം. സൂര്യയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നീ സായിക്കും അടോണിക്കും, നീ അകത്ത് പോകണം, അകത്ത് പോയിട്ട് ഡോറ് തുറക്കണതും എറിഞ്ഞു കൊടുക്കണം. എറിഞ്ഞു കൊടുക്കുമ്പം സായിയും അടോണി ഇത് പിടിക്കും. അപ്പോൾ സൂര്യ പറയണം, അയ്യോ അപ്പോൾ എനിക്കുള്ള ഷെയർ എടീ, അവളും അവന്മാരും ചതിക്കൂല, അവളും അവന്മാർ സായി അടോണി എൻ്റെ കട്ട ഫ്രണ്ട്സാണ്, ഇവിടെയുള്ള ബാക്കിയുള്ളവരെ പോലെ അല്ല, അവന്മാർ എൻ്റെ കൂടെ നിൽക്കും, നിനക്ക് നിനെ ഷെയർ തരും. അതാണ് ഇന്നത്തെ ടാസ്കിൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ടാസ്കിൽ അതായത് സൂര്യ അകത്ത് കയറുന്നു, എറിഞ്ഞു കൊടുക്കുന്നു, സായി അത് പിടിക്കുന്നു, സജിന അത് തടയുന്നു. അത് തടയുമ്പോഴാണ് അവർ തമ്മിലൊരു കയ്യാങ്കളി എത്തുന്നത്. സജിന നന്നായിട്ട് കയറി പിടിക്കുന്നുണ്ട്, നന്നായിട്ട് കയറി സായിനെ പിടിക്കുന്നുണ്ട്, സായി തട്ടി മാറ്റുന്നുണ്ട്. ആക്ഷൻ്റെ റിയാക്ഷനാണ് രണ്ടുപേരും കാണി. ഒരാൾ കയറി പിടിക്കുമ്പോൾ നമ്മൾ എത്രയും നല്ല തട്ടി മാറ്റാൻ നോക്കുക, അല്ലാതെ പിടികൊണ്ട് നമ്മളവിടെ നിൽക്കുമോ? ഇല്ല. ഇതിനകത്ത് ആണും പെണ്ണും അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയാം, ആണോ പെണ്ണോ എന്ന് പറഞ്ഞൊരു വ്യത്യാസം, വയസ്സിൻ്റെ വ്യത്യാസം ഒന്നും ബിഗ് ബോസിലില്ല. അപ്പം സജിന കയറി പിടിക്കുന്നു, സായി തട്ടി മാറ്റുന്നു, സജിന കയറി പിടിക്കുന്നു, തട്ടി മാറ്റുന്നു, ഒരു കയ്യാങ്കളി. കാര്യം ഇത് ഫിസിക്കൽ ആവേണ്ട ആവശ്യമില്ല, പക്ഷേ ഫിസിക്കൽ ആവേണ്ടി വന്നു. അപ്പോൾ സജിനയ്ക്ക് അടി കിട്ടിയെന്ന് പറയുന്നു. അപ്പം മണിക്കുട്ടനും അനൂപും എല്ലാവരും കൂടെ ചേർന്ന് ഫിറോസ് ഖാനോട് പറഞ്ഞു, എടേ നിങ്ങളുടെ ഭാര്യയ്ക്കാണ് അടി കിട്ടിയത്, അപ്പോൾ ഫിറോസ് ഖാനെ വിശ്വസിക്കാൻ വേണ്ടി നിനക്ക് അടി കിട്ടിയാ, കിട്ടിക്കാ, കിട്ടി, എനിക്ക് അടി കിട്ടി എന്ന് സജിന പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ആക്ഷൻ എടുക്കും. പിന്നെ വേറൊരു സംഭവം നടക്കാൻ പോകുന്നത്, ഭാഗ്യലക്ഷ്മിക്ക് ഗെയിം മതിയായി. ഇന്നലത്തോടെ ബാനുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതോടുകൂടി മതിയായി. എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഭക്ഷണം എന്ന് പറയുന്ന സ്നേഹമാണ്. എനിക്കിത് കളിക്കാൻ അറിയില്ല, എനിക്ക് ഈ ഗെയിം കളിക്കാൻ അറിയില്ല, എനിക്ക് മതിയായി, എനിക്കിങ്ങനെ കാണാൻ വയ്യ എന്നെ, എനിക്ക് പറ്റൂല, എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. മിക്കവാറും ബിഗ് ബോസ് സമാധാനിപ്പിച്ച് അകത്തേക്ക് കയറ്റുകയേ ഉള്ളൂ. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ എന്താ നടക്കാൻ പോകണമെന്ന്. ചിലപ്പോൾ ഭാഗ്യലക്ഷ്മി എലിമിനേറ്റ് സ്വന്തമായിട്ട് പോവാൻ ചാൻസ് ഉണ്ട്, വോളണ്ടറി എക്സിറ്റ് നടത്താം. പക്ഷേ വോളണ്ടറി എക്സിറ്റ് നടത്തി കഴിഞ്ഞാൽ അവിടെ പൈസ കെട്ടി വെക്കേണ്ടി വരും.
अदर अद नियम लंघन वोलंटरी एक्सीट वोलंटरी एक्सीटा स्वय इच्छया पव अब पा बिग बोस अब नियम बिग बोस कॉन्ट्राक्ट पर अगे आने नष्टपरहार अटकेंद भाग्यलक्ष्मी अगर पान चांस वाले कुमान बिग बोस कुरे सी कुछ सोड़े को अगत विड़ान चांस कूड़ा अब इत्र क्यों इन या इन ऋव्यू या वरुदा अद बाय।